ാണ് അവർക്കുള്ള അടിമത്വമെന്ന് തഫ്സീറുൽ കബീർ ഭാഗം 7 പേജ് 103 ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ ഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഷിർക്കിന്റെ ഇനങ്ങൾ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. അഷ്ഷിർക്കുൽ അക്ബർ, ഏറ്റവും വലിയ ഷിർക്ക്, നാല് ഇനമാണ്. ഏറ്റവും വലിയ ഷിർക്ക്, ചെറിയ ഷിർക്കല്ല, വലിയ ഷിർക്ക് നാല് ഇനമാണ്. അതിൽ മൂന്നാമത്തേതായി പറഞ്ഞ ഷിർക്കു ത്വാ, അനുസരണത്തിലെ ഷിർക്ക് എന്നാണ്. والدليل അതിനുള്ള തെളിവ് ഖൗലുഹു തആല ഇത്തഖദു അഹബാറഹും റുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാ. ജൂദ ക്രൈസ്തവ സമൂഹം അവിടെ പണ്ഡിത പുരോഹിതന്മാരെ അള്ളാഹുവെ കൂടാതെ റബ്ബുകളാക്കി എന്ന ആയത്താണ് തെളിവെന്നും ആ ആയത്ത് തെളിവ് ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ ഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മൂന്ന ഷിർക്കിലെ ഏറ്റവും ഗുരുതരമായ ഗൗരവപൂർണ്ണമായ വലിയ ഷിർക്കിലെ മൂന്നാമത്തെ ഇനം അനുസരണ ഷിർക്കാണ് എന്ന്. അഥവാ അനുസരണ ഷിർക്ക് എന്നത് സയ്യിദ് മൗദൂദിയോ ജമാഅത്തെ ഇസ്ലാമിയോ പുതുതായി ആവിഷ്കരിച്ച ഒരു കാര്യമല്ല എന്നും ആ അനുസരണ ഷിർക്ക് എന്നത് പൂർവികരായ പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞ വലിയ ഷിർക്കുകളുടെ ഗണത്തിൽ എണ്ണിപ്പറഞ്ഞ എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഷിർക്കുൽ മഹബ്ബയേക്കാൾ മുന്നിലായി മൂന്നാമത്തേതായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ ഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ് അനുസരണ ഷിർക്ക് എന്ന കാര്യം നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം അതിനെ പറഞ്ഞ ന്യായമോ തഫ്സീറുഹ അല്ലദീ ലാ ഇഷ്കാല ഫീഹി, അതിന്റെ തഫ്സീർ, ഏത് തഫ്സീർ? ഇത്തഖദു അഹബാറും റുഹ്ബാനവും അർബാബൻ മിൻ ദൂനില്ലാ എന്നതിന്റെ തഫ്സീർ. ലാ ഇഷ്കാല ഫീഹി, ലാ ത്വാഅത ലാ ലാ ഇഷ്കാല ഫീഹി, അതിലൊരു സംശയം പോലുമില്ല. ത്വാഅത്തുൽ ഉലമായി വൽ ഇബാദി ഫിൽ മഅസിയത്തി ലാ ദുആഉഹും ഇയാഹും, അത് പണ്ഡ്യന്മാരെയും മറ്റു മനുഷ്യരെയും അനുസരിക്കലാണ്, അവരോട് പ്രാർത്ഥിക്കലല്ല, അഥവാ പ്രാർത്ഥനാപരമായ ഒരു അനുസരണമല്ല, അവരോട് പ്രാർത്ഥിക്കലല്ല എന്നാണ് ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ ഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. മറിച്ച് പണ്ഡ്യന്മാരെയും പുരോഹിതന്മാരെയും അള്ളാഹു വിലക്കിയ കാര്യത്തിൽ അനുസരിക്കലാണ്. കമാ ഫസ്സറഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയാദി ബിൻ ഹാത്തിം ലമ്മാ സാലഹു, ആദിമ റളിയല്ലാഹു നബി തിരുമേനിയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിച്ചത്. അഥവാ അനുസരണത്തിലെ ഇബാദത്ത് എന്നത് അനുസരണ ഇബാദത്ത് എന്നത് അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അനുസരണത്തിലെ ഇബാദത്ത്, അതിന്റെ മറുവശമാണ് ഷിർക്ക് ത്വാ എന്ന് പറയുന്നത്. അനുസരണ ഷിർക്ക് എന്നത് നബി തിരുമേനി സ്വല്ലം പഠിപ്പിച്ച കാര്യമാണ്, അതൊരിക്കലും മൗദൂസാബ് കിട്ടുണ്ടാക്കിയതല്ല എന്നാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ ഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. എന്താ പറഞ്ഞത്? കമാ ഫസ്സറഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയദി ബിൻ ഹാത്തിം ലമ്മാ സഹു ഫഖാ ലസ്നാ നഅബ്ദുഹും, ഞങ്ങൾ പണ്ഡ്യ പുരോഹിതന്മാരെ ആരാധിക്കുന്നില്ലല്ലോ എന്ന് ഹദീ ബിൻ ഹാത്തിം റളിയല്ലാഹു അൻഹു നബി തിരുമേനിയോട് പറഞ്ഞപ്പോൾ, ഹദീ ബിൻ ഹാത്തിം ആരായിരുന്നു? ഒരു ക്രൈസ്തവ വിശ്വാസിയായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് തൊട്ടു മുമ്പാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിധിയിൽ വരികയും നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിക്കേൾപ്പിക്കുകയും ചെയ്തു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഈസാ നബി അലൈഹി സ്ലാമെ, യേശുവെ ഞങ്ങൾ ആരാധിക്കുന്നുണ്ട് എന്ന് സംബന്ധിക്കാം, പക്ഷെ പണ്ഡ്യ പുരോഹിതന്മാർ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ അവർക്ക് ആരാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഫസക്കറ ലഹു, അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന ഇബാദത്തും ത്വാഅത്തും ഫിൽ മസിയ, അവർക്കുള്ള ഇബാദത്ത് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ കാര്യത്തിൽ അവരനുസരിക്കലാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് ആര് പറഞ്ഞു? നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഷിർക്ക്, അനുസരണ ഷിർക്ക് എന്നത് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണെന്നാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ ഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്. ഇതിനെക്കുറിച്ചാണ് ഉമർ മൗലവി സാഹിബ് പറഞ്ഞത്, അത് ഇസ്ലാമില്ലാത്തൊരു കാര്യമാണെന്നും ജമാഅത്ത് ഇസ്ലാമിക്കാർ പറഞ്ഞുണ്ടാക്കിയതാണ് എന്നും പറഞ്ഞത് ഇതേക്കുറിച്ചാണ് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഒരു കാര്യവും കൂടി ഇവിടെ നാം പ്രത്യേകമായി സൂചിപ്പിക്കുക, മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്ത് ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ബഹുമാന്യനായ ഉമർ മൗലവി സാഹിബ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, അള്ളാഹുവല്ലാത്തവരനുസരിക്കും, അള്ളാഹുവല്ലാത്തവർക്ക് അടിമവേലയും ചെയ്യലും ഷിർക്കാണെന്ന് ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല എന്ന്. അത് സെൽസബിൽ പുസ്തകം വിട്ട് ലക്കം 6 പേജ് 9 നിങ്ങൾ ഓർത്തു നോക്കൂ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്താണ് സംഭവം. ലോകത്ത് ആരും തന്നെ പറഞ്ഞിട്ടില്ല അള്ളാഹു അല്ലാത്തവരെ അനുസരിക്കലും അള്ളാഹു അല്ലാത്തവർക്ക് അടിമവേലയും ഷിർക്കാണെന്ന് എന്നാണ് ഉമർ മൗലവി സാഹിബ് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ സത്യമാണോ? ഉമർ മൗലവി സാഹിബ് അൽ ബൂദിയത്ത് എന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹിയുടെ പുസ്തകം കണ്ടിട്ടില്ലേ? ഉമർ മൗലവി സാഹിബ് മുജാഹിദ് പണ്ഡിതന്മാർ തന്നെ എഴുതിയ ഖുർആൻ പരിഭാഷ കണ്ടിട്ടില്ലേ? ഉമർ മൗലവി സാഹിബ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ ഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഷിർക്കിനെ കുറിച്ചുള്ള വിശദീകരണം കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിമിൻ്റേത് കണ്ടിട്ടില്ലേ? എന്തിനേറെ നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കൾ തന്നെ പ്രസിദ്ധീകരിച്ച ഇത് സെയ്ദ് അബുൽ ഹസ്സൻ അലി നദ്വി സാഹിബിൻ്റെ കൃതിയാണ്.
അബുല്ലസൻ അലി നസായിന്റെ അർക്കാനെ അർബ എന്ന ഗ്രന്ഥത്തിന്റെ പരിഭാഷയാണ്. ഇത് ജമാഅത്തെ ഇസ്ലാമിക്കാർ വിവർത്തനം ചെയ്തതല്ല, ജമാഅത്തെ ഇസ്ലാമിക്കാർ പ്രസിദ്ധീകരിച്ചതല്ല, ഇത് മുജാഹിദ് സഹോദരന്മാർ വിവർത്തനം ചെയ്ത് അവർ തന്നെ പ്രസിദ്ധീകരിച്ചതാണ്. ഇതിൽ എന്താണ് പറയുന്നത് എന്നൊരു നിമിഷം ഓർത്തു നോക്കും. ആത്മാർത്ഥതയോടും ഭയഭക്തിയോടും കൂടി നിർവഹിക്കപ്പെടുന്ന നമസ്കാരം അള്ളാഹു അല്ലാത്തവർക്കുള്ള അടിമത്തത്തിൽ നിന്ന് അവന് മോചനം കൊടുക്കുന്നു. ഈ പറഞ്ഞത് അന്തസ്സത്തെയും ബാഹ്യരൂപങ്ങളും സമയവും ചിട്ടകളുമെല്ലാം പരിഗണിച്ച നമസ്കാരത്തെക്കുറിച്ചാണ്. കാരണം ഈ രണ്ട് അടിമത്തങ്ങളിലും വ്യക്തമായ വ്യത്യാസങ്ങൾ കാണാം. ബഹുദൈവ സങ്കല്പം, ബിംബാരാധന, അന്ധവിശ്വാസം തുടങ്ങിയവയാണ് അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്തിന്റെ ബാഹ്യലക്ഷണം. അധികാരികൾ, രാജാക്കന്മാർ, ധനാഢ്യന്മാർ തുടങ്ങിയവരോടുള്ള ഭയവിധേയത്വമാണ് അള്ളാഹു അല്ലാത്തവർക്കുള്ള അടിമത്തത്തിന്റെ ബാഹ്യലക്ഷണം. അവരിൽ നിന്ന് ഉപകാരമോ ഉപദ്രവമോ പ്രതീക്ഷിക്കുകയും അക്രമത്തിലും അനീതിയിലും അടിച്ചമർത്തലിലും അവർക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യും. ഏത് മാർഗത്തിലൂടെയും ഇവർ അവരോട് ഒട്ടിനിൽക്കുകയും അവർക്ക് റാൻ മൂളുകയും ചെയ്യും. വിശ്വാസവും മനസ്സാക്ഷിയും അവരുടെ പ്രീതിക്ക് ബലിയർപ്പിക്കും. അപ്പോൾ ഒരു യഥാർത്ഥ നമസ്കാരക്കാരനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനും അവനല്ലാത്തവർക്കുമുള്ള ഇബാദത്തും ഉബൂദിയത്തും അഥവാ അള്ളാഹുവിനും അവനല്ലാത്തവർക്കുമുള്ള ആരാധനയും അടിമത്വവും ഒരുമിച്ച് കൂടുക പ്രയാസമാണ്. ആദ്യകാല രാജാക്കന്മാരുടെ കാലത്തും ആധുനിക ജനാധിപത്യ യുഗത്തിലും ഇതിന് വേണ്ടത്ര ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താം. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അള്ളാഹു അല്ലാത്തവരുടെ അടിമത്വത്തിന് മോചിപ്പിക്കുകയാണ് യഥാർത്ഥ നമസ്കാരം ചെയ്യുന്നതെന്ന്. അള്ളാഹു അല്ലാത്തവർക്കുള്ള അടിമത്വവും അള്ളാഹുവിന്റെ അടിമത്വവും ഒരിക്കലും ഒരുമിച്ച് വരികയില്ല എന്നും മൗലാന അബുല്ലസൻ അലി നദ്വിസായി സംശയരഹിതമായി വിവരിക്കുന്നു. മാത്രമല്ല ഈ വിവരിക്കുന്ന ഗ്രന്ഥം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതും പ്രസിദ്ധീകരിച്ചതും എന്റെ മുജാഹിദ് സുഹൃത്തുക്കളാണ്. എന്നിട്ടും ഓർമ്മ അലിസായി പറയുന്നു, ലോകത്ത് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. ഇവ്വിധം പറയുന്നത് ശരിയാണോ എന്ന് പ്രിയപ്പെട്ട മുജാഹിദ് സഹോദരന്മാർ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് തൽക്കാലം ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. അപ്രകാരം തന്നെ നമുക്ക് ഇത് സംബന്ധമായി ചില കാര്യങ്ങൾ കൂടി മനസ്സാക്കുവാൻ കഴിയും. അത് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കവേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രമുഖന്മാരായ ആളുകൾ, വിശേഷവും ഉമർ മൗലവി സാഹിബ്, പിന്തുടരുന്ന അതേ മാർഗം പിന്തുടർന്നുകൊണ്ട് പറയുകയുണ്ടായി, അള്ളാഹു അല്ലാത്തവരെ അനുസരിക്കലും അള്ളാഹു അല്ലാത്തവർക്ക് അടിമേല ചെയ്യുന്ന ശിർക്കാണെന്ന് ലോകത്താരും പറഞ്ഞിട്ടില്ല, മൗദൂ സാഹിബ് കളവ് പറഞ്ഞതാണ് ഈ എന്ന്. ഇത് ഉമർ മൗലവി സാഹിബ് തന്നെ പറഞ്ഞതാണ്. സെൽസബിയിൽ പുസ്തകമിട്ട് ലക്കം 6 പേജ് 9. യഥാർത്ഥത്തിൽ മൗദൂ സാഹിബിയുടെ കള്ളം പറഞ്ഞോ ഇല്ലേ എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? യഥാർത്ഥത്തിൽ കള്ളം പറഞ്ഞ മൗദൂ സാഹിബ് അല്ല എന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു കാര്യത്തിൽ നിന്ന് പിന്തിരിയുവാൻ മുജാഹിദ് സഹോദരന്മാർ യഥാർത്ഥത്തിൽ തന്നെ ബാധ്യസ്ഥരാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി സൂചിപ്പിക്കുവാനുള്ളത്. ഇനി മാതാപിതാക്കൾ, അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായി ഉയർന്നു വരാറുണ്ട്. അത് അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കാവൂ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ അനുസരിക്കേണ്ടതല്ലേ? അധ്യാപകർ അനുസരിക്കേണ്ടതല്ലേ? ഗുരുനാഥന്മാർ അനുസരിക്കേണ്ടതല്ലേ? കൂടുതൽ പ്രായമുള്ളവർ അനുസരിക്കേണ്ടതല്ലേ? സുഹൃത്തുക്കൾ അനുസരിക്കുക